യുഎസിൽ കനത്ത നാശം വിതച്ച് ഇയാൻ ചുഴലിക്കാറ്റ്. യുഎസിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഇയാൻ. യുഎസിലെ ഫ്ലോറിഡയിൽ ഇയാൻ ചുഴലിക്കാറ്റ് വീശിയടിച്ചതോടെ 2 ദശലക്ഷം ജനങ്ങൾക്ക് വൈദ്യുതി മുടങ്ങി. ഫ്ലോറിഡയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. 2000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ലക്ഷക്കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണിക്കൂറിൽ 241 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. നിരവധി വീടുകൾ തകർന്നു. പല വീടുകളും പ്രളയത്തിൽ ഒലിച്ചുപോയി. നിരവധി വാഹനങ്ങളും ഒലിച്ചുപോയതായി റിപ്പോർട്ട്. സൗത്ത് സാൻഡിച്ച് ദ്വീപുകളിൽ ഇന്ന് ശക്തമായ ഭൂകമ്പം 7 തീവ്രത രേഖപ്പെടുത്തി. 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. ജനവാസമില്ലാത്ത ദ്വീപുകളിലാണ് ഭൂകമ്പം ഉണ്ടായത്. സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല.